നാട്ടിക ശ്രീനാരായണ ഗുരു മന്ദിരാങ്കണത്തിൽ വിവിധ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ 95-ാമത് ശ്രീനാരായണ ഗുരു സമാധി ദിനം ആചരിച്ചു. ഡോക്ടർ വിജയൻ തന്ത്രികളുടെ നിർദ്ദേശപ്രകാരം ഗിരീഷ് മേക്കാട്ടിന്റെയും ജോഷി ശാന്തിയുടെയും കാർമ്മികത്വത്തിൽ ഉപവാസത്തോടെ ഗുരുപൂജ, സമൂഹ പ്രാർത്ഥന, പ്രഭാഷണങ്ങൾ, സമൂഹാർച്ചന, സമാധി പ്രാർത്ഥന, പ്രസാദ വിതരണം എന്നിവയോടെയാണ് ഗുരു സമാധി ദിനം ആചരിച്ചത്. നാട്ടിക ശ്രീനാരായണ ഗുരു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി എൻ സരസു, സി കെ സുഹാസ് എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തി. പി കെ സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ, സുരേഷ് ഇയാനി, എം ജി രഘുനന്ദനൻ, എൻ എ പി സുരേഷ് കുമാർ, സി ആർ അശോകൻ, സി കെ ഗോപകുമാർ, രാജൻ കാട്ടുങ്ങൽ, ടി കെ ദയാനന്ദൻ, എ വി സഹദേവൻ, അംബിക ടീച്ചർ, തങ്കമണി ത്രിവിക്രമൻ, അഡ്വക്കേറ്റ് സി വി വിശ്വേഷ്, സി എസ് ഗണേശൻ, പ്രേംദാസ് വേളേക്കാട്ട്, ഇ എൻ ആർ പ്രേംലാൽ, ഐ ആർ സുകുമാരൻ എന്നിവർ നേതൃത്വം നൽകി. തുടക്കത്തില് നമുക്കറിയാം, എന്താ പറയുക, സ്കൂളിലൊക്കെ എങ്കിലും നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ആദ്യം ഉണ്ടായ ജീവി എന്ന് പറയുന്നത് ഒരു സെല്ല് മാത്രമുള്ള ഒരു ജീവി ആയിരുന്നു എന്ന് പറഞ്ഞു. ആ ജീവികളിൽ നിന്ന് പിന്നീട് പല സെല്ലുകളുള്ള ജീവികളുണ്ടായി. അതിൽ നിന്നാണ് ഈ വ്യത്യസ്തമായിട്ട് ഇന്ന് നമ്മൾ ഇപ്പറഞ്ഞ ജാതി ലക്ഷണങ്ങളുള്ള ഈ ജീവജാലങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്.